മുല്ലപ്പെരിയാർ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്നു രണ്ട് സ്പിൽവേ ഷട്ടറുകൾ 35 സെന്റിമീറ്റർ ആണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് സെക്കൻഡിൽ 534 കനേഡി വെള്ളം തുറന്നുവിടാൻ വേണ്ടിയാണ് രണ്ട് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത് നമുക്ക് ഡാമിലെ ജലനിരപ്പ് 138 അടിയിലേക്ക് നിജപ്പെടുത്തുകയാണ് ഇപ്പോൾ ലക്ഷ്യം വള്ളക്കടവിലേക്ക് അല്പസമയത്തിനകം വെള്ളം എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇടുക്കി ഡാമിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ചെറുതോണിയിൽ ജലനിരപ്പ് റൂൾ കർവ് പരിധിയായ 2398.32 പിന്നിട്ടു പെരിയാർ തീരത്ത് ജാഗ്രത തുടരുന്നു ആശങ്ക വേണ്ടെന്ന് ജലവകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും 24നോട് പ്രതികരിച്ചു നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് തന്നെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് രാവിലെ 7:29 തന്നെ അവിടുന്ന് രണ്ട് ഷട്ടറുകളിൽ നിന്നായി 534 കനയടി വെള്ളം ഒഴുക്കി വിടുകയുണ്ടായി അതിനി ആവശ്യമെങ്കിൽ ഉയർത്തും എന്നാണ് ഇപ്പോൾ ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത് നമ്മളെടുത്ത കരുതൽ നടപടികളെല്ലാം വളരെ ഭംഗിയായി നമ്മളെടുത്ത നിലപാടുകൾക്കനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം ചെല്ലുമ്പോൾ നേരിയ തോതിലുള്ള വർദ്ധനവാണ് ഇടുക്കി ജലാശയത്തിലുണ്ടാവുകയുള്ളൂ ഇടുക്കി ഡാം ഇപ്പോൾ റെഡ് അലർട്ടിലേക്ക് കടന്നിട്ടുണ്ട് അത് റൂൾ കർവ് പ്രകാരമുള്ള കണക്കനുസരിച്ച് റെഡ് അലർട്ടിലേക്ക് കടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ അത് അങ്ങനെ വന്നാൽ ഉയർത്തേണ്ടതിനെ സംബന്ധിച്ച് ഒരു മുൻകൂർ അനുവാദം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ റൂൾ കർവിൻ്റെ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം അപ്രൂവ് ചെയ്ത് വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് അനാവശ്യമായി പാനിക്കാവുന്ന സിറ്റുവേഷനും അനാവശ്യമായിട്ടുള്ള മുതലെടുപ്പുകളും നടക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അത് കരുതി അലസതയാകാം എന്നല്ല കടുത്ത ജാഗ്രത നമുക്കുണ്ടാകണം ഇടുക്കി ഡാമിൽ റെഡ് അലർട്ട് ഉണ്ട് മഴ നല്ലതുപോലെ പെയ്തേക്കാം എന്ന ഭീഷണിയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു മുല്ലപ്പെരിയാറിലെ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യതയോട് കൂടിയിട്ടുള്ള സന്ദേശങ്ങൾ ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളും കൈമാറാൻ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട് അത് വളരെ പോസിറ്റീവാണ് തേക്കടിയിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് റവന്യൂ മന്ത്രി കെ രാജനും അതുപോലെ തന്നെ ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചത്